ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെങ്കിലും കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ആരെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് എന്താ പറയുക, ഫേസിൽ പിമ്പിൾസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുക. പിന്നെ അത് കുറയുന്നതനുസരിച്ച് ആഴ്ചയിൽ ഓരോ ദിവസമൊക്കെ ആക്കിയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതുപോലെ ഹെയർ കെയർ ആയാലും അങ്ങനെ തന്നെ, ഹെയർ എപ്പോഴും നമ്മൾ ഓവറായിട്ട് കെയർ, എന്ത് കാര്യമായാലും സ്കിന്നായാലും നമ്മുടെ ഹെയർ ആയാലും ഓവറായിട്ട് കെയർ ചെയ്താലും ചെയ്യാണ്ടിരുന്നാലും പ്രശ്നമാണ്. അപ്പോൾ അതിനുള്ളിലുള്ള രീതിക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇന്ന് അടിപൊളിയൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമുക്ക് എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫേസിലുള്ള എന്താ പറയുക, അഴുക്കുകളും അതുപോലെ തന്നെ പിമ്പിൾസ്, ഡേർട്സ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും, അതുപോലെ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്ന പിന്നെ സ്ട്രെച്ച് മാർക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയൊരു ഫേസ് പാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോസിന് എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ഉണക്കി പൊടിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടും. പിന്നെ വേണ്ട നല്ല കട്ട തൈരാണ് വേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ഈ ചെറിയ സ്പൂണിൽ ഞാനൊരു 3 സ്പൂണ് പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇതുപോലെയാണ് വരുന്നത്. നമ്മൾ ഇപ്പം ഞാൻ ഈ ചെറിയ സ്പൂണിന് 3 സ്പൂണ് തൈരാണ് വെച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നാൽ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു ക്രീമ് കൺസിസ്റ്റൻസിൽ കിട്ടുന്നുണ്ടോ? നല്ല നമുക്ക് വെള്ളം ചേർക്കുക അങ്ങനെയൊന്നും വേണ്ട, ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ദേ ഇതുപോലെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസിലും മാത്രമല്ല ഒരു കയ്യിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഈ തൈരായതുകൊണ്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് സമയം എടുക്കും. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിന്ന് ഞാനൊരു തുണി വെച്ച് തുടച്ച് ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമ്മളിത് ഒരു ഒറ്റ ആഴ്ചയിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു 2-3 ദിവസത്തേക്ക് പിന്നെ നമുക്കത് ചെയ്യേണ്ടി വരില്ല. പിന്നെ കാരണം ഒരു 2 ആഴ്ചത്തേക്ക് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ടാന്, അതുപോലെ തന്നെ പിമ്പിൾസ്, അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നത് അതൊക്കെ മാറിക്കിട്ടും. ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, ഇപ്പം എൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.